ഓച്ചറ സപ്ലൈക്കോയില് നീണ്ട ക്യൂ ആണ് കാണുന്നത്. ബില്ലിംഗ് സെക്ഷനിൽ ആളില്ല, ബില്ലിംഗ് സെക്ഷനിൽ ആളില്ലെന്ന് കംപ്ലൈന്റ് പറയാൻ വേണ്ടി മാനേജറുടെ ക്യാബിന് ചെന്നപ്പോ മാനേജർ അവിടെ ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കണ്ടോ, ഇത് ഫ്രീ ആയിട്ട് സാധനം കൊടുക്കുന്നുണ്ട്, വാങ്ങാൻ വരുന്നവരൊന്നും അല്ല. ബില്ലടിച്ച് കിട്ടാത്തത് കാരണം വെയിറ്റ് ചെയ്യുന്നവരാ. ഇത്രയധികം ജനങ്ങള് ഇവിടെ ഉണ്ടായിട്ട് ഒരു പരാതി പറയാൻ ചെന്നപ്പം അത് പറയാനോ കേൾക്കാനോ മാനേജരുമില്ല. അതിന് പകരം സംവിധാനം ഉണ്ടാക്കാനുള്ള ആൾക്കാരും ഇവിടെ ഇല്ല. ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അധികാരപ്പെട്ടവരിതൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണം. അല്ല, അതിനൊരു പരിഹാര മാർഗം എന്താണെന്ന് വെച്ചാൽ നിർദ്ദേശിക്കണം. ഇത് കണ്ടില്ലേ, ഇത് ഇവരാരും ഒരു പണിയില്ലാത്തോണ്ട് ഇവിടെ നിൽക്കുന്നവരല്ല. രാവിലെ ഇത് തുറന്നടം പോലും ഇവിടെ നിൽക്കുന്ന ആൾക്കാരാ. ബില്ലിംഗ് സെക്ഷനിൽ ഒരു സ്റ്റാഫേ ഉള്ളൂ. അടുത്ത കമ്പ്യൂട്ടർ കംപ്ലൈന്റ് ആണെന്നാ പറയുന്നത്. പക്ഷെ കംപ്ലൈന്റ് ആണെങ്കിൽ അത് പരിഹരിച്ച് അടുത്ത എന്തെങ്കിലും ഒരു സമാന്തര മാർഗം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാനേജർ വേണം. മാനേജരും ഇവിടെ ഇല്ല. അപ്പൊ ജനങ്ങളെ ഇത്രയധികം ദ്രോഹിക്കുന്ന ഒരു സംവിധാനം അത് വേണോ? ഈ സമുദായ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ സാധനം ഇതിന്റെ സിസ്റ്റമാറ്റിക് വശങ്ങളെ കുറിച്ച് നമുക്കറിയാം. നമുക്ക് പ്രിന്റെടുക്കാൻ അറിയാം, അതിന്റെ പ്രിന്റ് എടുക്കാൻ അറിയാം. അതൊന്ന് കംപ്ലൈന്റ് ആയാൽ റെഡി ആയി നമ്മളെ യാതൊരു ടീം നമുക്ക് നമ്മൾ വേറെ ചെയ്യണ്ട. ഇന്നലെ ഈ ഒരു കുട്ടി മാത്രമല്ലേ ഞങ്ങൾ ജനങ്ങൾ പൊട്ടന്മാരല്ല. പൊട്ടന്മാരല്ല, ആദ്യം മനസ്സിലാക്ക്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വായിക്കുന്നത് സ്ഥിരമായി സാധനം മേടിക്കാൻ വരുന്ന ആളുകളുണ്ടെന്ന്. ആ സ്ഥിരമായിട്ട് ആളുകൾ ഒരു സർക്കാർ മാറുക. നിങ്ങളെ കാണിക്കുന്ന ഓരോ സമ്മാനിത്തരങ്ങൾ